ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഫിലിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിലും തമ്മിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹ്യൂമൻ അനാറ്റമി ഫോർ 3D ആർട്ടിസ്റ്റ്. ഇത് ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്. നെക്സ്റ്റ് പാർട്ട് തൊട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് തൊട്ട് തുടങ്ങുന്ന ക്ലാസ്സിൽ ആർക്കൊക്കെ ശ്രദ്ധിക്കണം, ആരൊക്കെയാണ് ഇതിനാവശ്യക്കാർ, ആർക്കൊക്കെ ഇത് ഗുണകരമായിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കതിനകത്ത് പറയാനുള്ള നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഡ്രോയിങ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ? നമ്പർ വൺ. നമ്പർ ടു, ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാറുണ്ടോ, നല്ല ഡിഫിക്കൽട്ടി ഉണ്ടാവാറുണ്ടോ? ഓക്കെ. നമ്പർ ത്രീ, എപ്പോഴും നമ്മൾ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പടം വരയ്ക്കുമ്പോഴോ ഒക്കെ റെഫറൻസ് ഇമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും പടം വെച്ചിട്ടോ അല്ലെങ്കിൽ നോക്കിയോ വരയ്ക്കാൻ മാത്രമേ പറ്റാറുള്ളൂ, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? പിന്നെ നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഡ്രോയിങ് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോൾ ക്യാരക്ടർ ആണെങ്കിലും പലതരത്തിലുള്ള മെയിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഫാസ്റ്റായിട്ട്, ഇപ്പം ബുദ്ധിമുട്ടുള്ളവരും ഭയങ്കര സമയമെടുത്തിട്ട് നല്ല ടൈം എടുത്തിട്ട് വരയ്ക്കാൻ്റെ ആവശ്യം വരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് വരയ്ക്കാൻ താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളുടെ കാര്യത്തിൽ ശരിയാണെങ്കിൽ, അപ്പോൾ ഇതാണ്, ദിസ് ഈസ് ദ സ്റ്റേജ്, ഒരു ഹ്യൂമൻ അനാറ്റമി ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഹ്യൂമൻ അനാറ്റമിയെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളിലുള്ള ആൾക്കാരായി നിങ്ങൾ മാറുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ഹ്യൂമൻ അനാറ്റമി ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ അനാറ്റമി, മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡി അനാറ്റമി ഡിഫറൻസസ് നമ്മൾ പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് മസിൽസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു 3D ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു 3D മോഡലറോ 3D അനിമേറ്ററോ 3D ഫീൽഡിലുള്ള ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞിറങ്ങിയൊരു ഫ്രഷർ സ്റ്റുഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വല്ലാതെ നല്ലതായിട്ട് ഉപകാരപ്പെടും. കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് ക്യാരക്ടർ ഡിസൈൻ അല്ലെങ്കിൽ അനാറ്റമി ക്ലാസ്സസ് കിട്ടാറില്ല നോർമലി സ്റ്റുഡൻസിന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെ അത് പഠിക്കേണ്ട സമയം കാണത്തില്ല. പഠിച്ച് കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നേരെ ജോബിന് വേണ്ടി അന്വേഷിച്ച് പോകുന്നതിനിടയ്ക്ക് ക്യാരക്ടർ അനാറ്റമി അല്ലെങ്കിൽ ഹ്യൂമൻ അനാറ്റമി ക്ലാസ്സസ് ഒന്നും പഠിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ ഇതുവരെ എത്തുന്ന സപ്പോർട്ട് പോലെ ഇനിയും സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വരുന്നവരെ ഗുഡ് ബൈ ഗായ്സ്.